ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4 മിനിറ്റിൽ 4 കൂട്ടം കറികളാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യത്തെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 തക്കാളി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 7 വെളുത്തുള്ളി കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വശം ഇങ്ങനെ ആയി വന്ന് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തക്കാളി 2 വശവും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് ഇതുപോലെ ഒരു സംഭവം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റണം. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഒരു 3-5 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന വഴുതനങ്ങയാണ്. ഞാനിവിടെ ഒരു വഴുതനങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു പാൻ ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് തുറന്ന ശേഷം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ആവശ്യത്തിന് വെന്ത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഇത്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് മാത്രം മതി ചോറിനാൻ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക്കി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായി തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെറുപയർ വേവിക്കുന്ന പോലെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ. പിന്നെ 1 ചെറിയ പീസ് സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും
കറിവേപ്പില അല്ല മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു നാല് കറികളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു അടിയുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.